ആർക്കും ഇതിൻ്റെ സഹായങ്ങൾ ലഭിക്കാൻ ഇടയായ രീതിയിലേക്ക് അവരെയും കൂടി പങ്കാളികളാക്കുക എന്നാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് സർക്കാർ തലങ്ങളിൽ നിന്ന് ഇപ്പോൾ തൊഴിലവസരങ്ങൾ, അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കൂടുതൽ കൂടുതൽ ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഐ ടി മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി അത്രമാത്രം വളർന്ന് വികസിച്ചിട്ടുള്ള ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രയോജനം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ, എത്തുന്നില്ല എന്നുള്ളതാണ്. അതിപ്പം മിക്കവാറും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ വിവിധങ്ങളായ രീതിയിലേക്ക് അപേക്ഷിക്കാനും മറ്റും എല്ലാം തന്നെ ഓൺലൈൻ സംവിധാനങ്ങളായി. ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രീതിയിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആ രീതിയിലുള്ളൊരു സംവിധാനം ഇപ്പോൾ ഒരു ആപ്പ് ആ രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അവിടെയാണ് ഓൺലൈനിൽ കൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് നല്ലപോലെ പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇന്ന് നമ്മുടെ പല ആൾക്കാരും ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളറിയാതെ നമുക്ക് ലഭിക്കാതെ പോകുന്നു. അപ്പോൾ അതിനൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഫലപ്രദമായും മനസ്സിലാക്കുന്ന രീതിയിലുള്ള വിവിധ തലങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകളാണ് ഇപ്പോൾ അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നും നാളെയുമായി ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ 11 മണിക്ക് മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഷെഡ്യൂള് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ 3/4 മണിക്കൂർ വൈകിട്ടാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ എന്താ പറയുക, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളായി വളരെ ശക്തമായ മഴയും അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ഇതാണ് നിൽക്കുന്നത്. അപ്പോൾ വയനാട് ജില്ലയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള ആ മണ്ണിടിച്ചിലും കാര്യങ്ങളായിപ്പോൾ മരണം 41 പേര് ഇപ്പോൾ പിന്നിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ പ്രത്യേകമായുള്ള ഒരു സന്ദേശം തന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രളയം കാലത്തുണ്ടായ രീതിയിൽ വലിയ രീതിയിലേക്കുള്ള സംവിധാനത്തിലേക്ക് നിന്നത്തോടുകൂടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പം മിക്കവാറും നമ്മുടെ പ്രാദേശിക ജനപ്രതിനിധികളെല്ലാം തന്നെ ഓരോ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തലങ്ങളിലേക്കൊക്കെ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അതിനെ എല്ലാ വളരെ അലർട്ടാകാൻ വേണ്ടി രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ അകത്തു നിന്നും സംസ്ഥാനത്തു നിന്നൊക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അത് എല്ലാവരും ആദ്യ അവസാനം വരെ ആ ക്ലാസ്സുകൾ മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശദാംശത്തിലേക്കൊന്നും പോവാതെ ഇത്തരം ഒരു പരിപാടി ഇവിടുത്തെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.